ഹായ് ഗൈസ്, അത് ഫ്ലയേഴ്സ് ഓഫ് മൂവീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ക്രിസ്റ്റഫർ നോളൻ ചെയ്ത മികച്ച നാല് സിനിമകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായ ബെല്ലൈക്കൺ ഉണ്ടെന്ന് തന്നെ നമ്മൾ ഇതിട്ടേക്കുക. സോ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് വാച്ച് ചെയ്യുക. സോ നമുക്കിനി വീഡിയോയിലോട്ട് ഇടക്കാം. സോ ഗൈസ്, ലിസ്റ്റിലെ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് 2008 പുറത്തിറങ്ങിയ ഡാർക്ക് നൈറ്റ് എന്ന ചിത്രമാണ്. ചിത്രത്തിൽ ലീഡ് റോൾ നിർവഹിച്ചിരിക്കുന്നത് ക്രിസ്റ്റ്യൻ ബെയിലും ഹീത്ത് ലെഡ്ജറും ആണ്. ക്രിസ്റ്റ്യൻ ബെയിൽ ചെയ്തിരിക്കുന്നത് ബാറ്റ്മാൻ്റെ റോളും ഹീത്ത് ലെഡ്ജർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ജോക്കറിന്റെ റോളും ആണ്. സോ ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് എന്ന് പറയുന്നത് 10.9%. സോ സിനിമയുടെ സ്റ്റോറിയെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ സൈക്കോ ക്രിമിനലായ ജോക്കർ ബാറ്റ്മാനെ കൊല്ലാൻ ശ്രമിക്കുകയും ഗോതം സിറ്റി തന്റെ അധീനതയിൽ നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് ബാറ്റ്മാൻ തടയുകയും ജോക്കറിനെ നിയമത്തിന്റെ വഴിയിലൂടെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഈ സിനിമയിലെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത്. സിനിമയ്ക്ക് ബെസ്റ്റ് ഫിലിം ഓഫ് എംപയർ അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമ കൂടിയാണ് സിനിമ. ക്രിസ്റ്റഫർ നോളന്റെ കരിയറിലെ ബെസ്റ്റ് സിനിമ കൂടിയാണ് സിനിമ. സോ തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമ കാണാൻ ശ്രമിച്ചു. സോ ഗൈസ്, ഈ ഒരു ലിസ്റ്റിലെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് 2010 പുറത്തിറങ്ങിയ ഇൻസെപ്ഷൻ എന്ന് പറയുന്ന ചിത്രമാണ്. ചിത്രത്തിൽ ലീഡ് റോൾ നിർവഹിച്ചിരിക്കുന്നത് ലിയോനാർഡോ ഡി കാപ്രിയോയാണ്. സോ ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് എന്ന് പറയുന്നത് 8.8 ആണ്. സോ സിനിമയുടെ മെയിൻ പ്ലോട്ട് പറയുകയാണെങ്കിൽ, ഇതിൽ മെയിൻ ക്യാരക്ടറായ കോബിന് അയാളുടെ ടാർഗറ്റുകളുടെ ഡ്രീമിലേക്ക് എൻറ്റർ ചെയ്ത് അതിലുള്ള ഡേറ്റാസ് ചോർത്താൻ അതിലുള്ള എന്ത് ചോർത്താൻ കോബിന് സാധിക്കുന്നു. ഇത് കോബിന് മാത്രമുള്ള ഒരു കഴിവാണ്. ഇത് വെച്ച് കോബ് പല കളികളും നടത്തുന്നു. ഇതിനെ തുടർന്ന് കോബിന് കുറേ ഓഫറുകൾ വരുന്നു. ഇതൊക്കെയാണ് ഈ സിനിമ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇതാണ് സിനിമ മുന്നോട്ട് നയിക്കുന്നത്. ഈ സിനിമയ്ക്ക് ബെസ്റ്റ് സൗണ്ട് മിക്സിംഗ് അക്കാഡമിക് അവാർഡ് കിട്ടിയ ഒരു സിനിമ കൂടിയാണ്. സോ ഗൈസ്, ലിസ്റ്റിലെ മൂന്നാമത് സിനിമ എന്ന് പറയുന്നത് 2013 പുറത്തിറങ്ങിയ ഇൻഡസ്റ്റെല്ലർ എന്ന് പറയുന്ന ചിത്രമാണ്. ചിത്രത്തിൽ ലീഡ് റോൾ നയിച്ചിരിക്കുന്നത് മാത്യൂസ് MC കോൺഗേ ആണ്. ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് എന്ന് പറയുന്നത് 8.6 ആണ്. അപ്പോൾ ചിത്രത്തിന്റെ ഒരു ഓൺലൈൻ സ്റ്റോറി പറയുകയാണെങ്കിൽ, ഫ്യൂച്ചറിൽ ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ഇതിൽ എക്സ് മിലിറ്ററി അല്ല എക്സ് നാസ പൈലറ്റ് ആയ കൂപ്പറും തന്റെ ക്രൂവും ചേർന്ന് മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ഒരു ഗ്രഹം തേടി സ്പേസിലേക്ക് യാത്ര നയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവർ ബ്ലാക്ക് ഹോൾ വഴി മറ്റൊരു ഗാലക്സിയിലേക്ക് പോവുകയും അവർ ഈ ഗ്രഹം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് സിനിമയിൽ മെയിനായിട്ട് പരാമർശിക്കുന്നത്. സിനിമ ഒരു സയന്റിഫിക് ത്രില്ലർ മൂവിയാണ്. ഈ സിനിമയ്ക്ക് ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സ് അവാർഡും ലഭിച്ചിട്ടുള്ള സിനിമ കൂടിയാണ്. ഈ സിനിമയിൽ ടൈം ട്രാവലിനെ കുറിച്ച് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ഇൻഡസ്ട്രിയലാർ. സോ ഗൈസ്, ലിസ്റ്റിലെ നാലാമത്തെ സിനിമ എന്ന് പറയുന്നത് 2017 പുറത്തിറങ്ങിയ ഡൺകിർക്ക് എന്ന് പറയുന്ന ചിത്രമാണ്. ചിത്രത്തിൽ ലീഡ് റോൾ നിർവഹിക്കുന്നത് ഹാരി സ്റ്റൈൽ ആണ്. ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് എന്ന് പറയുന്നത് 7.9 ആണ്. അപ്പോൾ ചിത്രത്തിന്റെ ഒരു ഓൺലൈൻ സ്റ്റോറി പറയുകയാണെങ്കിൽ, വേൾഡ് വാർ സെക്കൻഡിന്റെ സമയത്ത് ഫ്രാൻസും ബെൽജിയവും ബ്രിട്ടനും കൂടെ ചേർന്ന് ഡൺകിർക്ക് എന്ന ടൗണിൽ നിന്ന് ഇവാക്വേറ്റ് ചെയ്യുന്നു. അതും നമ്മുടെ ജർമ്മൻ ഫോഴ്സിന്റെ കൂടെ യുദ്ധം ചെയ്യുന്ന സമയത്താണ് ഇത് നടക്കുന്നത്. സോ ഈ സിനിമ ഒരു വാർ ബേസ്ഡ് ചിത്രം കൂടിയാണ്. ഇത് റിയൽ ലൈഫ് സ്റ്റോറി കൂടിയാണെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുള്ള സിനിമ കൂടിയാണ്. തീർച്ചയായും ഈ സിനിമ എല്ലാവരും കാണാൻ ശ്രമിക്കുക. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ തുടർന്ന് വീഡിയോസ് കാണാനായി നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ തന്നെ നമ്മൾ ഇട്ടേക്കാം. സോ താങ്ക് യു.